ഹലോ, സൽമാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്ന ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നൊരു സെറ്റ് സാരിയൊക്കെ എടുത്തു തന്നു. പിന്നെ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കണം. പിന്നെ വിശേഷങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ള കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം തേങ്ങ വേണ്ട, പിന്നെന്ന് വെച്ചാൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ്ട. അതിപ്പോഴത്തെ മടിച്ചുകൾ പെമ്പിള്ളേരും ഉണ്ടല്ലോ, അപ്പം അവർക്കൊക്കെ വേണ്ടിയാണ്. പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച ഈ സമയത്ത് നമുക്ക് ഈ ഓണസദ്യയൊക്കെ ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് എൻ്റെ കറികൾ ഉണ്ടാക്കി കാണിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. പ്രായമായ അമ്മമാരും അപ്പൂപ്പന്മാരും പിന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും കൊളസ്ട്രോൾ, ഇപ്പോൾ ഉള്ളവർക്കൊക്കെ കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെ പല പല രോഗങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കറി അതിന് അവർക്കും പറ്റിയ ഒരു കറി തന്നെയാണ്. ഒരു എന്ന് വെച്ചാൽ കൂടുതൽ മസാലകളൊന്നും ഇടാതെ കുറച്ച് തൈരും മാത്രമായിട്ട്. കാരണം നിങ്ങൾക്ക് പിന്നെ തേങ്ങ കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാകും. അതുപോലെ തേങ്ങ ചിരകി അത് അരച്ചെടുക്കാൻ കുട്ടികളുമായിട്ടുള്ളവർക്കും അതും പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് കറികൾ, അതായത് ഒരു നാല് കൂട്ടം കറികൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ടുണ്ടാക്കി നിങ്ങൾക്ക് ഓണസദ്യ ഗംഭീരമാക്കാം. നമ്മുടെ കറിക്ക് വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. ഒരു പൈനാപ്പിള്, ഒരു വെള്ളരി, മൂന്ന് ബീട്രൂട്ട്, കുറച്ച് ഇഞ്ചി, പിന്നെ പൈനാപ്പിളും ഏത്തപ്പഴവും കൂടെ ഉള്ള കറിയാണ്. അപ്പോൾ ഒരു ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് പഴുത്ത. അപ്പോൾ അതെല്ലാം സ്കിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കടുക് വറുത്തിടാനായിട്ടുള്ള വറ്റൽമുളക്. പിന്നെ ഈ കടുക് ഞാനിത് ഇഞ്ചി ഒഴികെയുള്ള ഇഞ്ചിക്കറി ഒഴികെയുള്ള ബാക്കി മൂന്ന് കറികൾക്ക് നമുക്ക് അരച്ചിടണം തൈരുമായിട്ട്. അപ്പോൾ അത് പിന്നെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അതേ ഈ അച്ചാറിടാനായിട്ട് ഇപ്പം മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ആപ്പിൾ രണ്ട് മൂന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ആപ്പിൾ അച്ചാറിടണം. ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാങ്ങയുടെ അതേ ടേസ്റ്റ് എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല, അതുമായിട്ട് ചേർന്ന് പോകാം. പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള അച്ചാർ പൊടിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അച്ചാർ പൊടിയും ഇത്തിരി മുളക് പൊടിയും വിനെഗറും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വെക്കണം. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അച്ചാർ റെഡിയാകും. പിന്നെ ഇത്തിരി കടുക് വറുത്തിട്ടാൽ മതി. പിന്നെ ഇഞ്ചിക്കറിക്ക് ഞാനിത് ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാനിന്ന് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാൻ ശേഷം ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉലുവ, ഉലുവയും പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളകും നമുക്ക് ഇതിൽ കൂടി ചേർക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി ചേർക്കണം. ചെറിയ ഉള്ളിയാണ് നല്ലത്, പക്ഷേ ചെറിയ ഉള്ളി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ സവാള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത ശേഷം ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ അതിനകത്ത് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും പിന്നെ നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ എടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം എന്ന് വെച്ചാൽ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകണം. ഇഞ്ചി കൂടുതൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചിക്കറി ചേർക്കാത്ത ഒരു സദ്യ ഇല്ലല്ലോ. ഇഞ്ചി നല്ലതല്ലേ, നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതേ ഞാൻ കുറച്ച് പുളി, അതായത് 100 ഗ്രാം പുളി ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്തിയ ശേഷം നമ്മൾ നല്ലതുപോലെ ജ്യൂസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ ഇതിന് നമുക്ക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതേ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഉണങ്ങിയ കറിയിലും സ്വയം കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഒരു കുറച്ച് നമുക്ക് ചേർക്കാം. നമുക്ക് കറിവേപ്പില കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഉണക്കി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ ഇരിക്കും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഈ 2 കഷ്ണം അച്ചി ശർക്കര ഇട്ടി. അപ്പോൾ 2 കഷ്ണം അത് ചേർക്കണം. എന്നിട്ട് അത് നമ്മൾ വഴറ്റിയെടുക്കും. അപ്പോൾ ശർക്കരയുടെ നീര് അങ്ങോട്ടുള്ള പെട്ടെന്ന് വരും ശർക്കര. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലത് വെട്ടിത്തിളച്ച ശേഷം നമുക്ക് അത് അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. അതിന് നമുക്ക് അതിനുശേഷം നമ്മളിവിടെ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നു. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ വെച്ചാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. ആദ്യം വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു പച്ചമണമില്ല, അപ്പോൾ അത് മാറിപ്പോകാനായിട്ട്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് സവാള, 4 അല്ലി വെളുത്തുള്ളി, അതെല്ലാം ഇവിടെ മിക്സ് ചേർത്ത് ഒന്ന് വഴറ്റണം. വഴറ്റിയ ശേഷം നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ കൂടിപ്പോവരുത്, അതുകൊണ്ട് ആ 1 ടേബിൾ സ്പൂൺ എന്നാക്കി കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കണം.
വെന്ത് വരാനായിട്ട് നമുക്ക് ഒരു രണ്ട് വിസിലാകുമ്പോൾ വെന്ത് വരും. അപ്പോൾ ഒന്ന് ടാപ്പ് വാട്ടറില്ലേ നമ്മുടെ വീട്ടിൽ, അപ്പോൾ ആ ടാപ്പ് വാട്ടറിൽ പിടിക്കുമ്പോൾ കുക്കറൊന്ന് പിടിച്ചു കഴിയുമ്പോൾ അത് കുക്കർ തനിയെ മൂടിയല്ല മാറി വരും. അപ്പോൾ അല്ലാതെ മൂടി തുറക്കാൻ ശ്രമിക്കരുത് കേട്ടോ, അപകടമാണ്. അപ്പോൾ അതേ നമ്മുടെ വെള്ളരി പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി വെള്ളം മാറ്റി വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യണം. വെള്ളം പാടില്ല, വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ കറിക്ക് വേറൊരു രീതിയായി മാറി മാറും. ഇനി അടുത്തത് പൈനാപ്പിൾ എരിപുളി. എരിവും പുളിയും മധുരവും ഒക്കെ ഇട്ടാണ് നല്ല ടേസ്റ്റായ കറിയാണ്. കൂടെ ഒരു ഏത്തപ്പഴവും കൂടെ ചേർക്കണം കേട്ടോ, എന്നാലേ കറിക്കുള്ള ഒരു നല്ല ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമ്മൾ തേങ്ങ ചേർക്കാത്ത കറിയായത് കൊണ്ട് ഒരു ഏത്തപ്പഴവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഉള്ളൊരു തിക്നെസ് വരും കറിക്ക്. അപ്പം അത് നല്ല നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നീ കുക്കർ ഇതുപോലെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഒരു നാല് പച്ചമുളകോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് ഞാനൊരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. അപ്പോൾ ഇവിടെ എരിവ് അത് ഞാൻ ചേർക്കുന്നില്ല, പച്ചമുളകിന് നല്ല എരിവുണ്ട്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, എല്ലാം കൂടെ നല്ലവണ്ണം മുളക് നമ്മൾ ഒന്ന് ചുമയ്ക്കണം. ഈ അപ്പോൾ മുളകിൻ്റെ പാകം. അപ്പോൾ മുളക് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സവാള അരിഞ്ഞ് വെച്ച് ഒരു കുറച്ച് മതി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴന്നു വന്ന ശേഷം നമ്മൾ പൈനാപ്പിളും ഇതിന് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് വഴറ്റണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി നല്ലതുപോലെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഇതിലും ചേർക്കും. അധികം വെള്ളം ചേർത്ത് കൂട്ടിയെടുക്കരുത് കേട്ടോ, വെള്ളം കുറവായിരിക്കണം. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കണ്ടത്, ഞാനും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നു. പൈനാപ്പിൾ അല്ല, ഇത്തിരി വേവ് കൂടുതലാണ്, അത് മൂടി വെച്ച് വേവിക്കണം. വേവ് എന്ന് വെച്ചാൽ രണ്ട് വിസിൽ കേൾക്കണം. രണ്ട് വിസിൽ കേട്ട ശേഷം നമുക്ക് ഈ കുക്കർ ഓഫാക്കി ഏത്തപ്പഴം ചേർക്കണം. ഏത്തപ്പഴത്തിന് വേവ് കുറവായതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു അച്ചു ശർക്കര, ഒരു കഷ്ണം അച്ചു ശർക്കര. അപ്പോൾ അത് ഈ നമുക്ക് ഈ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർക്കണം ഒരു മധുരത്തിന് വേണ്ടി. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. വന്നിട്ട് പിന്നെ ഒരു വിസിൽ കേട്ട ശേഷം നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത കറിയായ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് ഉള്ളി, സവാളയാണ്, ഉള്ളിയും രണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, രണ്ട് പച്ചമുളക് അതും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. അപ്പോൾ ഇതിനകത്ത് ജീരകം ചേർക്കുന്നില്ല. അപ്പോൾ വഴറ്റി നല്ലതുപോലെ വന്നതിന് ശേഷം നമ്മളിതേ ബീട്രൂട്ടും വേവിച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ടും വേകാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. വെള്ളം കൂടാൻ പാടില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ അപ്പോൾ ബീട്രൂട്ട് ഇത്തിരി വേവ് ഇത്തിരി കൂടുതൽ എണ്ണ വെച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നമുക്ക് കുക്കർ മൂടി വെച്ച് ഇതെല്ലാം കൂടെ വേവിച്ചെടുത്ത് വെക്കണം. ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടി ചേർത്തിട്ടില്ല. എടുത്ത് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ കടുകില്ലേ, അതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട്. അതായത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം. വേവിച്ച് വെച്ച പച്ചക്കറികളൊക്കെ ആയിരുന്നു നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ച ഓരോ ഇതും. അപ്പോൾ ഇത് ഇഞ്ചിക്കറി ഓൾറെഡി കുക്കായിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യണ്ട. ഒരു അച്ചാർ, ആപ്പിൾ, പിന്നെ ഇതേ പച്ചടി, ഇത് എരിപുളി, ഇത് ബീട്രൂട്ട് കിച്ചടി. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ ഇതിന്റെ അരപ്പാണ്. അതായത് നമുക്ക് ഒരു ലിറ്റർ തൈര് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരു ലിറ്റർ ഇടണ്ട. അപ്പൊ ഞാനൊരു മുക്കാൽ ലിറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് കടുക്, സാധാരണ നമ്മൾ തേങ്ങയും കടുകും കൂടെ അരച്ച് ചേർക്കണം. അപ്പൊ തേങ്ങ ചേർക്കാത്ത കറി ആയതുകൊണ്ട് ഈ തൈരിനകത്ത് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്, കടുക് പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ സത്യം പറയല്ല, തേങ്ങ ചേർത്ത കറി തന്നെയാണ് ടേസ്റ്റ്. തേങ്ങ അരയ്ക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചേർത്താൽ മതി. ഒരു സദ്യ ആകുമ്പോൾ കുറച്ച് കറികളൊക്കെ കൂടുതൽ വേണ്ടേ. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെന്ന്
ഇത് കളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടാ, വല്ലപ്പോഴും എപ്പോഴും കളിപ്പിക്കരുത്, പറ്റിക്കരുത്. നമ്മളിത് നിങ്ങൾക്ക് എന്തോരം തൈര് വേണം പുളി അനുസരിച്ച് ഇടണം കേട്ടാ, അപ്പൊ അതിനനുസരിച്ച് തൈര്, ഇതെല്ലാം ഈ തൈരാണ്. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും തൈരും കടുകും കൂടെ അരക്കണം. ഇത് ഞാൻ കടുക് പൊടിച്ചെടുത്തിട്ട് തൈരുമായിട്ട് മിക്സ് ചെയ്തതാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എല്ലയുടെ അകത്ത് തൊടുകറി വെക്കൂലേ, തൊടുകറി അതാണിത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കറികളൊക്കെ ആവും രണ്ട് ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സാമ്പാറോ പരിപ്പോ പപ്പടോ ചോറ് മാത്രം, ചോറും ഇത്തിരി പായസം ഉണ്ടാക്കിയാൽ കംപ്ലീറ്റ് സദ്യ റെഡി. പ്രത്യേകിച്ച് പ്രവാസികൾക്കും കൂടെ വേണ്ടിയാണ്, അവർക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് എല്ലാം മറന്നു ഒന്നും ചെയ്ത് പിള്ളേർക്ക് ചിലപ്പോൾ കൊടുക്കാത്ത ഒരവസ്ഥയും വരും. അപ്പം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് ഹാപ്പി ആവും, നമ്മളും ഹാപ്പി ആവും. നമ്മുടെ വെള്ളരി, ഈ ഉള്ള ഒരു വെള്ളരിക്ക് എത്ര ഇവിടെ രൂപ എന്നറിയാം? 240 രൂപ ഒരു വെള്ളരി. ചെറുത് പക്ഷേ ഭയങ്കര വിലയാ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വില. നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടി റെഡി. നിങ്ങൾ കാണുന്നില്ലേ, കണ്ട എത്ര പെട്ടെന്ന കറി ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ നമുക്ക് ലാസ്റ്റ് ഒരു ചേരുവ വേണം, നമ്മുടെ കടുക് വറുത്ത് ഉണക്കമുളകും കടുക് പിന്നെ കുറച്ച് കറിവേപ്പില, ഇവിടെ കറിവേപ്പില കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പിന്നെ ഉണങ്ങിയ കറിവേപ്പില കിട്ടും അത്. നമ്മുടെ അതേ ആപ്പിള് അച്ചാറ്, രണ്ടു മണിക്കൂർ കൊണ്ട് ഇത്രയും കറി ഞാൻ ഉണ്ടാക്കിയെടുത്തില്ലേ? തിരക്കിനിടയിലാണ് ഞാൻ ഉണ്ടാക്കിയത്, കാര്യം ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഓണമാണ്. അപ്പൊ ഞങ്ങൾ ഓണം ഇപ്പൊ ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ കൂടെയാണ്, മോളുടെ എന്ന് വെച്ചാൽ മരുമോളുടെ. അപ്പൊ അവക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാന്ന് വിചാരിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് രണ്ടു മണിക്കൂർ കൊണ്ട് കറി, അവള് അവരൊക്കെ പുറത്തു പോയിരിക്കും, അപ്പൊ വരുന്നതിന് മുമ്പേ കറികളൊക്കെ എടുത്ത് മാറ്റി പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം, ഓണത്തിനപ്പോ എടുത്താൽ മതിയല്ല. അതുകൊണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ മക്കള് ഹാപ്പി ആവും, ഹസ്ബൻഡ് ഹാപ്പി ആവും, അമ്മ അച്ഛനും ഹാപ്പി ആവും, പിന്നെ നിങ്ങളും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം, ലൈക്കണം, ഓണാക്കണം, പത്രം പോലെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ.